എല്ലാവർക്കും ഫ്രണ്ട്ലി പെറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഫുഡ്സ് ഡാറ്റ ടോക്സിക് ടു ഡോഗ്സ് എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയോ ചോദിക്കാവുന്നതാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ഡോഗിന് ഒരു പക്ഷേ വൊമിറ്റിംഗോ ഡയറിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുണ്ടായിരിക്കാം. അപ്പോൾ അതിന്റെ കാരണം ചിലപ്പോൾ ഈ ഭക്ഷണങ്ങളായിരിക്കും. ഒരിക്കലും ചിന്തിക്കരുത് എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡും ഡോഗിന് സേഫ് ആണ്. അതിൽ ചിലത് അവരിൽ സീരിയസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഡോഗ്സിന് ടോക്സിക് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ്. മിക്കവരും ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഡോഗിന് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ചോക്ലേറ്റിലെ തിയോബ്രോമിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഇവരുടെ മെറ്റബോളിക് പ്രോസസ്സിന് തടസ്സം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ നമ്മൾ ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റുമാണ് ഈ കണ്ടന്റ് കൂടുതലുള്ളത്. അത് കാരണം അതാണ് കൂടുതൽ ഡേഞ്ചറസ്. ഇത് ഇവരിൽ സ്റ്റൊമക് അപ്സെറ്റിലും വൊമിറ്റിംഗ്, സീഷേഴ്സ്, ഇറഗുലർ ഹാർട്ട് ഫംഗ്ഷൻ, മരണം വരെയും സംഭവിക്കാം. ചോക്ലേറ്റിലെ തിയോബ്രോമിൻ മാത്രമല്ല കഫീൻ എന്ന് പറഞ്ഞ കണ്ടന്റും ഉണ്ട്. അതും ഇവർക്ക് ടോക്സിക് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സൈലിറ്റോൾ ആണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നർ ആണ്. ഇത് ഡോഗിന്റെ ഷുഗർ ലെവൽ താഴാനായിട്ട് കാരണമാകും. മാത്രമല്ല വൊമിറ്റിംഗ്, അലസത, ലിവർ ഡാമേജ് വരെയും ഉണ്ടാക്കാം. ഇത് ച്യൂയിങ് ഗംസിലും ടൂത്ത് പേസ്റ്റിലും കാൻഡീസിലും പിന്നെ ചില ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസിലും മധുരം കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ സൈലിറ്റോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ടാകും. അപ്പോൾ അതൊന്നും നിങ്ങളുടെ ഡോഗിന് കൊടുക്കാതിരിക്കുക. അടുത്തത് അവക്കാഡോ ആണ്. ഇത് ഡോഗ്സിന് ഭയങ്കര ടോക്സിക് ആണ്. ഇതിന്റെ ഫ്രൂട്ട് മാത്രമല്ല എല്ലാ പാർട്സും ഡേഞ്ചറസ് തന്നെയാണ്. കാരണം ഇതിൽ പെർസിൻ എന്ന് പറഞ്ഞ ഒരു ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യർ കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഡോഗ്സിൽ ഇത് വൊമിറ്റിങ്ങിനും ഡയറിയയ്ക്കും ഒക്കെ കാരണമാകും. അപ്പോൾ ഇതിന്റെ ലീഫിൽ നിന്നും സീഡിൽ നിന്നും ഒക്കെ നിങ്ങളുടെ ഡോഗിനെ അകറ്റി നിർത്തുക. ഇതിന്റെ ഫീഡ് എങ്ങാനും നിങ്ങളുടെ ഡോഗ് വിഴുങ്ങിയാൽ അത് തൊണ്ടയിൽ കുരുങ്ങാനും ഡൈജസ്റ്റീവ് ട്രാക്കിലെ ബ്ലോക്കേജിനൊക്കെ കാരണം ആകും. അടുത്തതെന്ന് പറയുന്നത് ഒണിയൻ ആൻഡ് ഗാർലിക് ആണ്. അപ്പൊ നമ്മുടെ കറികളിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണിത്. നമുക്ക് വളരെ നല്ലൊരു ഐറ്റം കൂടിയാണ്. പക്ഷെ ഡോഗ്സിന് ഇത് ടോക്സിക് ആണ്. കാരണം ഇത് അവരുടെ റെഡ് ബ്ലഡ് സെൽസിനെ നശിപ്പിക്കുന്നു. നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽസ് ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇത് നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അനീമിയ, തളർച്ച, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു. അതുകാരണം നിങ്ങൾ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡോഗ്സിന് ഇതൊന്നും ചേർക്കാതെ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇത് കുക്ക് ചെയ്തിട്ടാണെങ്കിലും പച്ചയോടാണെങ്കിലും ഏത് ഫോമിലാണെങ്കിലും ഇത് ടോക്സിക് തന്നെയാണ്. അടുത്തത് കോഫി ആൻഡ് ടീ ആണ്. ഇത് ഇവർക്ക് ടോക്സിക് ആണ്. കാരണം ഇതിൽ കഫീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ബാക്കി കഫീൻ കണ്ടന്റ് ഉള്ള വേറെ ഏതെങ്കിലും ഡ്രിങ്ക്സും ഐറ്റംസും ഒക്കെ ആണെങ്കിലും ഇവർക്ക് ടോക്സിക് തന്നെയാണ്. ഇത് ഇവരുടെ ഹാർട്ട് റേറ്റിലെ വേരിയേഷൻ ഉണ്ടാക്കുകയും പിന്നെ ഭയങ്കരമായിട്ടുള്ള ദാഹം ഉണ്ടാകാനൊക്കെ കാരണമാകും. അടുത്തതായിട്ട് വരുന്നത് ആൽക്കഹോൾ ആണ്. ഇത് നമ്മളിലാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് കാരണമാകും. ആ സെയിം സംഭവം തന്നെയാണ് ഡോഗ്സിൽ. ഇതിലെ ഒരു കുറച്ച് എമൗണ്ടിന് പോലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് കാരണമാകും. ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ലിവർ ഡാമേജ്, ഇവർ കോമ സ്റ്റേജിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെത്ത് വരെയും സംഭവിക്കാം. അപ്പോൾ ആൽക്കഹോളൊക്കെ പെറ്റ്സിൻ്റെ അടുത്ത് നിന്ന് അകറ്റി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേപ്സ് ആൻഡ് റേസിൻസ് ആണ്. ഇത് ഡോഗ്സിന് ഭയങ്കര ടോക്സിക് ആണ്. ഇതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് പോലും അവർ കഴിച്ചാൽ അവരിൽ കിഡ്നി ഫെയിലിയർ പോലുള്ള സാഹചര്യങ്ങൾക്ക് ഇത് കാരണമാകും. അപ്പോൾ ഇതിൻ്റെ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് വൊമിറ്റിംഗ്, ഡയറിയ, പിന്നെ കുറച്ച് എമൗണ്ട് മാത്രം യൂറിൻ പോകുന്നു, പക്ഷേ ഭയങ്കര ദാഹം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏർലി സിംറ്റംസ്. അപ്പോൾ ഇത് റോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുക്കീസ്, കേക്ക് അതിലൊക്കെ ഉള്ളതാണെങ്കിലും ഡേഞ്ചറസ് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ സോഡിയം ലെവൽസ് ഹൈ ആകാനും ഹൈപ്പർ നെട്രീമിയ പോലത്തെ അവസ്ഥകൾ, അതായത് ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതൽ പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറവ്, ആ അവസ്ഥയിലേക്കൊക്കെ നയിക്കുക. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദാഹം, ഭയങ്കരമായിട്ടുള്ള യൂറിനേഷൻ, സീഷേഴ്സ്, തളർച്ച, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അടുത്തതെന്ന് പറയുന്നത് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള വേവിക്കാത്ത മാവ്. അപ്പോൾ ഇത് ഭയങ്കര ടോക്സിക് ആണ് ഡോഗ്സിന്. കാരണം നമുക്കറിയാം ഈസ്റ്റ് മാവ് പുളിപ്പിക്കുക മാത്രമല്ല അതിങ്ങനെ എക്സ്പാൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള വേവിക്കാത്ത മാവ് ഡോഗ്സ് കഴിക്കുമ്പോൾ ഈ ഒരു എക്സ്പാൻഡ് ആവുന്ന പ്രോസസ്സ് അവരുടെ വയറ്റിനുള്ളിലും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് ബ്ലോട്ടിങ്, ഡൈജഷൻ പ്രോബ്ലം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിക്കൊക്കെ കാരണമാകും. അടുത്തതെന്ന് പറയുന്നത് ക്യാറ്റ് ഫുഡ് ആണ്. ക്യാറ്റ് ഫുഡ് ഡോഗിന് ടോക്സിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുപേർക്കും വേണ്ടത് വ്യത്യസ്തകരമായ ന്യൂട്രിയൻസ് ആണ്. ക്യാറ്റ്സിന് പ്രോട്ടീൻ കൂടുതൽ വേണം, പക്ഷെ ഡോഗിന് അത്രയും പ്രോട്ടീൻ വേണ്ട. അപ്പോൾ ക്യാറ്റ് ഫുഡ് അത്രയും പ്രോട്ടീൻ അടങ്ങിയ ക്യാറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇവരിൽ
ഒബീസിറ്റിക്കും സ്റ്റൊമക്ക് അപ്സെറ്റിനും ഒക്കെ കാരണമാകും. അപ്പോൾ ഡോഗിന് ഡോഗ് ഫുഡും ക്യാറ്റിന് ക്യാറ്റ് ഫുഡും മാത്രം കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് റോ എഗ്സ് ആൻഡ് മീറ്റ് ആണ്. അപ്പോൾ കുക്ക്ഡ് അല്ലാത്ത മീറ്റിലും എഗ്ഗിലും ഒക്കെ സാൽമണല്ല പോലത്തെ ബാക്ടീരിയ കാണും. അത് ഇവരിലെ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകും. അതുമാത്രമല്ല റോ എഗ്സിൽ അവിഡിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് ബയോട്ടിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും അതിവരുടെ സ്കിന്നിനെയും കോട്ടിനും കോട്ടിലും പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും കുക്ക് ചെയ്ത മീറ്റും എഗ്ഗും ഒക്കെ മാത്രം കൊടുക്കുക. അടുത്തെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൽ ചിലത് പെറ്റ്സിന് ടോക്സിക് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് പെട്ടെന്ന് സഡൻ ഡെത്ത് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്ത് മരുന്ന് ഇവർക്ക് കൊടുത്താലും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ്. അപ്പോൾ മിക്ക ഡോഗ്സിലും ഈ പാലിലെ ലാക്ടോസ് എന്ന് പറയുന്ന കണ്ടന്റ് ഡൈജസ്റ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലാക്ടോസ് ഡൈജസ്റ്റ് ആവാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവർക്ക് പാൽ കൊടുക്കുമ്പോൾ ചില ഡോഗ്സിന് വോമിറ്റിങ് ഡയറിയ പിന്നെ സ്കിന്നിൽ ചൊറിച്ചിൽ ഗ്യാസ് ഒക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾ ആ ഒരു ഡോഗ് നിങ്ങളുടെ ഡോഗ് പാൽ കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പാൽ കൊടുക്കരുത്. പക്ഷെ ചില ഡോഗ്സിന് പാൽ കുടിച്ചാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിലൊക്കെ കൊടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രേപ്സും റേസിൻസും ഇവർക്ക് ടോക്സിക് ആണ്. അതുപോലെ തന്നെ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഫോർ എക്സാമ്പിൾ ഓറഞ്ച് ലെമൺ ഒക്കെയും ഇവർക്ക് ടോക്സിക് ആണ്. ഇത് ഇവരിലെ ഡൈജഷൻ പ്രോബ്ലത്തിനും സ്കിൻ പ്രോബ്ലത്തിനും ഒക്കെ കാരണം ആകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെയും അപ്രിക്കാട്ടിൻ്റെയും ചെറിയുടെയും ഒക്കെ ഫീഡാണ്. അപ്പോൾ ഈ ഫീഡിൽ ഈ ഫീഡുകൾ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് ചവയ്ക്കുമ്പോൾ ഇതിന് ചെറിയ എമൗണ്ട് സൈനൈഡ് റിലീഫ് ആകും. അപ്പോൾ ഇത് ഡോഗ്സിന് ഹൈ റിസ്ക് ആണ്. ഇത് നമ്മൾ കഴിച്ചാലും നമുക്കും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഡോഗ്സിന് ഒരു കാരണവശാലും കൊടുക്കരുത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വീറ്റ് ആണ്. അപ്പോൾ ചില ഡോഗ്സിന് മാത്രമേ ഈ പ്രോബ്ലം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ചില ഡോഗ്സിന് ഗോതമ്പ് ഐറ്റംസ് കഴിച്ചു കഴിയുമ്പോൾ ചെറിയൊരു സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗോതമ്പിൻ്റെ ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല ഡോഗിനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് മക്കഡേമിയ നട്സ് ആണ്. ഇത് ഫാറ്റ് കണ്ടന്റ് നല്ല കൂടുതലുള്ള ഒരു നട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഡോഗ് കഴിച്ചാൽ അവരുടെ സ്റ്റൊമക്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകാനും ഡയറിയ വീക്ക്നെസ് അതുപോലെ വേറെ ഫീരിഫാറ്റ് ഇഷ്യൂസിനും കാരണം ആകും. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബി ഹാപ്പി, പീസ് സേഫ്. ബൈ.